മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു ജിബൂട്ടിയിൽ. അപ്പം അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും പറഞ്ഞു. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവം സംഭവിച്ചോ? ഞങ്ങളവിടെ തജൂറ പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു കുറച്ച് കാലം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ആ ഷൂട്ടിൽ ഇടയിൽ വെച്ചിട്ട് എൻ്റെയും ദിലീഷ് ചേട്ടൻ്റെയും ആതിര എന്ന് പറയുന്ന ആക്ട്രസിൻ്റെയൊക്കെ ഷൂട്ട് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ മൂന്നുപേരും തിരിച്ച് ജിബൂട്ടിയിലേക്ക് പാക്ക് ചെയ്തു. പ്രൊഡ്യൂസർ പറഞ്ഞു അവിടെ അവരെ നിർത്തേണ്ട, കോവിഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇങ്ങോട്ട് തിരിച്ച് നമ്മുടെ വില്ലയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ മാത്രം വില്ലയിലേക്ക് വന്നു. അങ്ങനെ വന്ന സമയത്ത് വിഷു വന്നത്. അപ്പം ദിലീഷ് ചേട്ടൻ ഇങ്ങനെ തലേദിവസം പറയുന്നുണ്ട്, വിഷു ഒന്നും ആഘോഷിച്ചിട്ടേ ഇല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ, എന്താ വിഷു എന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു മലയാളി അനീഷ് എന്ന് പറഞ്ഞൊരു കേട്ടേക്കർ ഉണ്ട്, പുള്ളി എടുത്ത് പോയി കുറേ പൂക്കളൊക്കെ ശേഖരിച്ച് വിഷുവിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെയാണോ കണി കാണുക, എങ്ങനെയെങ്കിലും കണി കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പിന്നെ കുറേ നേരം ആലോചിച്ചു ഭഗവാന്റെ ഫോട്ടോ വെക്കണമല്ലോ. അപ്പോൾ അവരുടെ ക്യാമ്പിലൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ആ ഒരു രൂപം ഒഴിച്ച് ബാക്കി എല്ലാ വിഘ്നേശ്വരനുണ്ട്, ദേവിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കൃഷ്ണന്റെ രൂപത്തിൽ ഒന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുക എന്ത് ചെയ്യും, രാത്രി ഇത്ര മണിയായി, അവളെ എങ്ങനെയാണ് സർപ്രൈസ് കൊടുക്കുക വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു ബുക്ക് ഉണ്ട്, നമ്മുടെ എല്ലാ കാര്യങ്ങളും എക്സ്പെൻസും ഇൻകം എല്ലാം വരുന്ന ഒരു സാധനം ഇങ്ങനെ എഴുതി വെക്കുന്ന ഒരു ബുക്കിന്റെ ബാക്കിലത്തെ കവർ പറയുന്ന കൃഷ്ണനാണ്. ഞാൻ നോക്കുമ്പോ ബുക്കിൽ കൃഷ്ണൻ, പെട്ടെന്ന് രാവിലെ ആവുമ്പോ ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിവിടെ ഭയങ്കര ന്യൂസ് ആവുകയും മനോരമ ന്യൂസിലൊക്കെ ജിബൂട്ടിയില് ദിലീഷ് പോത്തനും സംഘവും വിഷു ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചാനലുകളിൽ അത് വാർത്തയായി, മീഡിയസിലൊക്കെ സോഷ്യൽ മീഡിയസിലൊക്കെ വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഓ കണി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ ഉടനെ ദിലീഷ് ചേട്ടൻ കണിയെ കണ്ടിട്ട് നിന്റെ ഈ പുസ്തകമാണ് എന്നെ കണി കാണിക്കണം, നിന്റെ ഇൻകം എക്സ്പെൻസ് ഒക്കെ എഴുതുന്ന പുസ്തകം ഞാൻ വന്നു അറ്റ്ലീസ്റ്റ് ഞാൻ ഒരുക്കി തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വിഷു കൈനീട്ടൊക്കെ തന്നു, ഡോളർ ഒക്കെ കൈനീട്ടൊക്കെ തന്നു. അത് ഭയങ്കര ഒരു സന്തോഷമായുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റി ദിലീഷ് ചേട്ടന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഒരുക്കിയത് ഇവിടുത്തെ മലയാളികൾ ഇവിടെയുള്ള എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ അവിടേക്ക് വന്നതൊക്കെ ഇതാ ചെയ്തത്, നിങ്ങൾ വിഷു ഒരുക്കിയത് ഭയങ്കര സർപ്രൈസിങ് ആയി എന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ അത് വലിയൊരു സന്തോഷമായി. അങ്ങനെ എനിക്ക് ചെയ്യാൻ ദൈവം എന്റെ കൂടെ നിന്നില്ലേ എന്ന് ആലോചിച്ചിട്ട് സന്തോഷമായി.